നിയമസഭയിലെ പരാമർശങ്ങൾക്കെതിരെ ആർ എസ് എസ് നിയമ നടപടിയിലേക്ക്. തൃശൂർ പൂരം വിവാദവുമായി ബന്ധപ്പെട്ട് ആർ എസ് എസിനെതിരായ പ്രസ്താവന അപലപനീയമെന്ന് ഉത്തര കേരള പ്രാന്തകാര്യവാഹ് പി എൻ ഈശ്വരൻ. ആരോപണങ്ങൾ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണെന്നും ചോദ്യമുണ്ടായി. കേരളത്തിലെ എല്ലാ ഉത്സവങ്ങളെയും വിവാദത്തിലേക്ക് എത്തിക്കുന്നുവെന്നും പി എൻ ഈശ്വരൻ പറഞ്ഞു. വിവരങ്ങളുമായി ഗോകുൽ, പ്രജിത്ത്, ഒപ്പം തന്നെ മനോജുമുണ്ട്. ആദ്യം പ്രജിത്തിലേക്കാണ്. പ്രജിത്ത്, ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാട് വ്യക്തമാക്കുന്നുണ്ട് ആർ എസ് എസ്? തൃശൂർ പൂരം വിവാദവുമായി ബന്ധപ്പെട്ട് ആർ എസ് എസിനെതിരായ പ്രസ്താവന അപലപനീയമെന്ന് ഉത്തര കേരള പ്രാന്തകാര്യവാഹ് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്? കൃത്യമാണ്, സംഘം ഒരു നിലപാട് പറഞ്ഞിരിക്കുന്നു. ഈ വിവാദങ്ങളിലേക്ക് അനാവശ്യമായ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ഭരണ പ്രതിപക്ഷങ്ങൾ സംഘത്തിന്റെ പേര് ഉപയോഗിക്കുന്നതിനെതിരെയാണ് ഇപ്പോൾ ഉത്തര കേരള പ്രാന്തകാര്യവാഹ് പി എൻ ഈശ്വരൻ്റെതായിട്ടുള്ള ഈ റിലീസ് പുറത്തു വന്നിരിക്കുന്നത്. അദ്ദേഹം കൃത്യമായി പറഞ്ഞിരിക്കുന്നു, നിയമ നടപടി സ്വീകരിക്കുന്നതിലേക്ക് സംഘം പോകേണ്ടി വരും. സംഘത്തിന് ഒരു ബന്ധവുമില്ലാത്ത രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക്, അത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നവർ സംഘത്തിൻ്റെ പേര് അനാവശ്യമായി വലിച്ചിഴയ്ക്കുന്ന ഒരു നടപടി ഉണ്ടാകരുത്, അത് അപലപനീയമാണ് എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ഗവർണറെയും സ്പീക്കറെയും ഒക്കെ കാണും എന്നുള്ളതും നേരിട്ട് പരാതി നൽകുമെന്നും അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ആദ്യമായിട്ടാണ് സംഘം ഇത്തരമൊരു നിലപാട് കൃത്യമായി അറിയിക്കുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൻ്റെ നിയമസഭയിൽ ഉണ്ടാകുന്ന ഒട്ടനവധി വിവാദങ്ങളിലും വിഷയങ്ങളിലുമെല്ലാം സംഘത്തിൻ്റെ പേര് അനാവശ്യമായി വലിച്ചിഴയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ആർക്കാണ് ആർ എസ് എസ് ബന്ധമെന്ന് അടക്കമുള്ള രീതിയിലൊക്കെയുള്ള വലിയ രീതിയിലുള്ള ചർച്ചകൾ നിയമസഭയിൽ നടക്കുന്നു. പ്രത്യേകിച്ച് തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് സംഘത്തിൻ്റെ പേര് അനാവശ്യമായി വലിച്ചിഴയ്ക്കുന്ന സാഹചര്യമുണ്ട്. തുടർച്ചയായി പോലീസിനുണ്ടായ വീഴ്ചകളാണ് അവിടെ തൃശൂർ പൂരം കലങ്ങുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയത് എന്നുള്ളത് കൃത്യമായിട്ട് കൂടി വീഡിയോ ദൃശ്യങ്ങളടക്കം തെളിവായിട്ടുകൂടി പോലീസുകാരുടെ പ്രവർത്തനങ്ങൾ പല രീതിയിലുള്ള ഭക്തരെയൊക്കെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ഇടപെടലുകളും ഒക്കെ പുറത്തു വന്നിട്ട് കൂടി സംഘത്തിൻ്റെ പേര് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി വലിച്ചിഴയ്ക്കുന്ന ഒരു നടപടി തുടർന്നു. അത് ആദ്യം തുടക്കമിട്ടത് ഭരണപക്ഷിയായിട്ടുള്ള സി പി ഐ ആയിരുന്നു. സി പി ഐ ആ രീതിയിലേക്ക് അത് കൊണ്ടുപോയി. പിന്നീട് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നായി തമ്മിലുണ്ടാകുന്ന പോരുകൾക്കെല്ലാം തങ്ങളുടെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കും രാഷ്ട്രീയ കോട്ടങ്ങൾക്കുമൊക്കെ പരസ്പരം ആരോപണങ്ങളായി സംഘത്തിൻ്റെ പേര് വലിച്ചിഴയ്ക്കുന്ന ഒരു സാഹചര്യം കേരള നിയമസഭയിൽ നിലനിൽക്കുന്നു. ഈ സാഹചര്യത്തിലാണ് സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു അറിയിപ്പ് വന്നിരിക്കുന്നത്. ഇത് തുടർന്നാൽ വിവാദങ്ങൾ ഈ രീതിയിൽ തങ്ങളുടെ പേരുകൾ വലിച്ചിഴയ്ക്കുന്നതിലേക്ക് പോയാൽ അത് കൃത്യമായ നിയമ നടപടികളിലേക്ക് പോകേണ്ട സാഹചര്യമാണ്. ആ വിഷയത്തിലാണ് ഇപ്പോൾ ഗവർണറെയും സ്പീക്കറെയും ഒക്കെ നേരിട്ട് കാണാൻ സംഘം തീരുമാനമെടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സംഘം കൃത്യമായി പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. കേരളത്തിലെ പല ഹൈന്ദവ ആഘോഷങ്ങളും ഉത്സവങ്ങളും ആചാരങ്ങളും ഒക്കെ ഇങ്ങനെ വിവാദങ്ങളിലേക്കും സംഘർഷങ്ങളിലേക്കും ഒക്കെ വലിച്ചിഴയ്ക്കുന്നത് വലിയ ആസൂത്രിതമായ നടപടികളുടെ ഭാഗമായിട്ടാണ്. പ്രത്യേകിച്ച് ശബരിമല, തൃശൂർ പൂരം തുടങ്ങി ഹൈന്ദവ സമൂഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ, ആചാരങ്ങൾ, ഉത്സവങ്ങൾ എന്നിവയൊക്കെ ആ ഒരു സംഘർഷ സാഹചര്യത്തിലേക്ക് നയിക്കുന്നത്. അതിൽ പലപ്പോഴും പോലീസിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം കൂടി സംഘം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കൃത്യമായി ഹൈന്ദവ വിശ്വാസങ്ങൾക്കെതിരെയും ഹൈന്ദവ ആചാരങ്ങൾക്കെതിരെയും ഹൈന്ദവ സംവിധാനങ്ങൾക്കെതിരെയും ഒരു നിലപാട് സ്വീകരിക്കുന്നത്, ഒപ്പം ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ പോലും ഹൈന്ദവ സംഘടനകൾക്ക് വേണ്ട പ്രാധാന്യം നൽകാത്തത്, ഹൈന്ദവ വിശ്വാസികൾക്ക് പ്രാധാന്യം നൽകാത്തത്, ശബരിമല അടക്കമുള്ള തന്ത്രപ്രധാനമായ അല്ലെങ്കിൽ ഹൈന്ദവ സമൂഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട അമ്പലങ്ങളിലും ആചാര കേന്ദ്രങ്ങളിലുമെല്ലാം ഈ രീതിയിലുള്ള പുതിയ പുതിയ നിയന്ത്രണങ്ങളും നിലപാടുകളും ഒക്കെ കൊണ്ടുവരുമ്പോൾ വിശ്വാസികളെയോ ഭക്തരെയോ ഹൈന്ദവ സംഘടനാ പ്രതിനിധികളെയോ ആരെയും വിശ്വാസത്തിലെടുക്കാതെ അല്ലെങ്കിൽ ആരെയും ഒരു അഭിപ്രായം പോലും ചോദിക്കാതെ സർക്കാർ മുന്നോട്ട് പോകുന്ന പല സാഹചര്യങ്ങളുമുണ്ട്. അതെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ സംഘം ഇത്തരത്തിലൊരു അറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇനി ഈ രീതിയിൽ തുടരാൻ പാടില്ല എന്നുള്ളത് സംഘത്തിൻ്റെ ഉറച്ച നിലപാടായി തന്നെ സംഘം അവതരിപ്പിക്കുന്നു. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ളൊരു പരസ്യ പ്രസ്താവനകളൊന്നും സംഘം നടത്താറില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ വിവാദങ്ങളിൽ സംഘത്തിൻ്റെ പേര് വലിച്ചിഴയ്ക്കുന്നതും ഉപയോഗിക്കുന്നതും കേരളത്തിലെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കളാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരമൊരു നിലപാടിലേക്ക്, ഇത്തരമൊരു സ്റ്റാൻഡ് സ്വീകരിക്കുന്നതിലേക്ക് സംഘം പോയിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും എന്നായിരിക്കും സ്പീക്കറെയും ഗവർണറെയും ഒക്കെ കാണുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്കിപ്പോൾ വ്യക്തതയില്ല. അതും ഒരു പ്രധാനപ്പെട്ട സംഭവവികാസമാണ്. കാരണം സാധാരണഗതിയിൽ അങ്ങനെയുള്ള കൂടിക്കാഴ്ചകൾക്കൊന്നും സംഘം തയ്യാറാകില്ല, അല്ലെങ്കിൽ സംഘത്തിൻ്റെ ഔദ്യോഗിക രീതിയിലേക്ക് അങ്ങനെയൊന്നും പോകാറില്ല. പക്ഷേ ഈ പ്രത്യേക സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് സംഘം അത്തരമൊരു നിലപാട് സ്വീകരിച്ചതെന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. പ്രത്യേകിച്ച് അനാവശ്യമായി സംഘത്തിൻ്റെ പേര് വലിച്ചിഴയ്ക്കുന്നു എന്നതിനപ്പുറത്തേക്ക് സംഘത്തിനെ പറ്റി ഒരു മോശം സംഘത്തിനെ ഒരു മോശം ചായയിൽ നിർത്താനുള്ള നിലപാടുകൾ കൂടിയാണ് ഈ രാഷ്ട്രീയ നേതാക്കളെല്ലാം സ്വീകരിക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് സംഘം ഇത്ര കൃത്യമായി നിലപാട് പറഞ്ഞുകൊണ്ട് പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി വരുന്നത് എന്നുള്ളത് കൂടി നമ്മൾ കൃത്യമായി എടുത്തു പറയേണ്ടതുണ്ട്. എന്തായാലും അതൊരു പ്രത്യേക ഒരു സാഹചര്യം കൂടി സൃഷ്ടിച്ചിട്ടുണ്ട്. കാരണം സംഘത്തിൻ്റെ നിലപാടുകൾ കൃത്യമായി പൊതുസമൂഹത്തിലേക്ക് മുന്നിലേക്ക് വയ്ക്കുകയാണ്. ഹൈന്ദവ ആഘോഷങ്ങൾക്കും ആചാരങ്ങൾക്കും നേരിടുന്ന വെല്ലുവിളികളും അതിൽ സർക്കാരിൻ്റെയും അല്ലെങ്കിൽ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളുടെയും ഒക്കെ ഇടപെടലുകൾ കൂടി സംഘം പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് ചർച്ചയ്ക്ക് വെക്കുകയാണ്. ലക്ഷ്മി.